ഭയം, ഒരു പെൺ പടപ്പുറപ്പാട്. കോപ്പേർഡ് ബൈ എയ്സ് മണി. കഴിഞ്ഞ ദിവസം നടന്ന ട്രസ് വാക്കിംഗ് ടാസ്കിൽ മൂന്ന് ടീമുകളാണ് പങ്കെടുത്തത്. സീറോ പോയിന്റ് നയൻ മീറ്റർ ദൂരം നടക്കാൻ അമൃത സജു ആൻഡ് അമൃത നായർ ടീമിന് സാധിച്ചപ്പോൾ സീറോ പോയിന്റ് സിക്സ് മീറ്റർ ദൂരമാണ് അരുന്ധതിയും അങ്കിതയും തന്നെ. മൂന്നാമതായി മത്സരിച്ച ധന്യ മേരിയും ഷിൽപിയും 1.5 മീറ്റർ ദൂരം റോപ്പിലൂടെ. അവശേഷിക്കുന്നത് രണ്ട് ടീംസാണ്. ആദ്യം നമുക്ക് റെനീഷയുടെയും മേഘയുടെയും പെർഫോമൻസ് കാണാം. ഡിസ്കഷൻ ആയി കഴിഞ്ഞോ? എന്തൊക്കെയോ ഭയങ്കര ഭീകരമായിട്ടുള്ള സ്ട്രാറ്റജി പ്ലാനിംഗ് ആണെന്ന് തോന്നുന്നു. ഇല്ല, പേടിയുണ്ട് എങ്കിലും അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നു. അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ? കൊള്ളാം, ശ്രമിക്കാം. അടിപൊളിയാവട്ടെ. എന്ത് റനീഷ, ഏയ് വലിയ പ്ലാനിംഗ് ഒന്നുമില്ല, കാരണം നീന്തൽ അറിയില്ല, പിന്നെ ഇതിനു മുന്നേ ഇങ്ങനത്തെ ചെയ്തിട്ടില്ല, പിന്നെ ആകെ കൂടെ ഉള്ളത് കോൺഫിഡൻസ് ആണ്, അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ലതാനും. അപ്പൊ പിന്നെ പറഞ്ഞെടുത്ത് വെച്ച് കാണാം. ഏതായാലും റനീഷയുടെ വാക്കുകൾ റനീഷയെ രക്ഷിക്കട്ടെ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. പക്ഷെ ട്രൈ ചെയ്യുക, ഇത് മത്സരമാണ്, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബിക്കോസ് നിങ്ങളുടെ മുന്നേ പോയവരൊന്നും വിജയം കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ പോയിന്റ് നേടാനുള്ള ചാൻസ് ആണ്. മിസ് ചെയ്യരുത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മള് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണായിരുന്നു. എന്താ പറയാ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യണേ. കയ്യും ഒരു പേടി ഉണ്ടായിരുന്നെങ്കിലും മാറ്റി പിടിച്ചൊക്കെ ചെയ്യാൻ ശ്രമിച്ചു. അല്ലല്ല, ഞാന് എനിക്ക് നീന്തൽ അറിയില്ല. അപ്പൊ എനിക്ക് അത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വെള്ളത്തിൽ ഇങ്ങനെ വീഴുന്നത്. അപ്പം എനിക്ക് അതിന്റെ ഒരു പേടി നന്നായിട്ടുണ്ടായിരുന്നു. ഹൈറ്റ് അത്രയും ഇതില്ലെങ്കിലും അപ്പൊ എനിക്ക് കയ്യും വയ്യ. അപ്പം വീഴാനായിട്ട് വന്നപ്പോ അങ്ങ് പിടി വിട്ടുപോയതാണ് അറിയാതെ. നിങ്ങൾ ഗുഡ് ട്രൈ, നന്നായിട്ട് ട്രൈ ചെയ്തു. പക്ഷെ വിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ അടുത്ത പിടിക്കും. വരൂ. എനിക്ക് ഏറ്റവും പേടിയുള്ള രണ്ട് സാധനങ്ങൾ വെള്ളം, ഹൈറ്റ്, അത് രണ്ടും കൂടെ ഒരുമിച്ച്. നിങ്ങളല്ലേ സാധാരണ രീതിയിൽ പറയുന്നത് ഏറ്റവും അവസാനം പോകണം, ഏറ്റവും അവസാനം പോകണമെന്ന്. ഇപ്പൊ ഏറ്റവും അവസാനം നിങ്ങളുടെ ചാൻസ് വന്നിരിക്കുന്നത്. സോ ഹാപ്പി. സ്റ്റിൽ എല്ലാം ഒരുപോലെ അല്ലേ? എനിക്ക് ഹൈറ്റും പേടിയാണ്, വെള്ളം പേടിയാണ്. ഹൈറ്റും പേടിയാണ്, വെള്ളം പേടിയാണ്. കരോളിനോ? എനിക്ക് രണ്ടും പേടിയുണ്ട്, മാത്രമല്ല കോൺഫിഡൻ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഇനി അങ്ങോട്ട് ശ്രമിക്കാം എന്നേ പറയാൻ പറ്റൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ മത്സരിച്ച ചില ആളുകൾ ട്രൈ ചെയ്തത് എങ്ങനെയെങ്കിലും പ്രീവിയസ് കണ്ടസ്റ്റന്റ് പോയതിനേക്കാൾ ഒരു പടി മുകളിൽ പോകാമെന്നുള്ളതാണ്. നമുക്കും അതേ ഉള്ളൂ. നിങ്ങൾക്ക് അക്കരെ എത്തണമെന്നില്ല. വെള്ളത്തിൽ വീഴണോ അപ്പോൾ? ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞതിന്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആം റെഡി ടു ഫോളോ എന്നുള്ളതാണ്. റൈറ്റ്? എനിവേ, ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ബട്ട് ഞാൻ നിങ്ങളൊക്കെ അക്കരെ എത്തട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ബെസ്റ്റ് വിഷസ്. പറ്റുന്ന
ചെയ്യാതിരിക്കുന്നില്ല. Carolyn and Gauri, what happened? എന്താ പറ്റിയത്? മാസ്റ്റർ, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ഒന്നാമത് ഐ ഹാവ് എ ഹ്യൂജ് ഫിയർ ഫോർ വാട്ടർ. അത് എനിക്കിങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വരുന്നു. എനിക്കൊരു പേടി ഫിറ്റ്സ് വല്ലതും വരുമോ. ഐ ഹാവ് എ പ്രോബ്ലം. ഗൗരിയോട് ആദ്യം ഞാൻ ഇതെല്ലാം ബ്രീഫ് ചെയ്ത് ഈവൻ ഇഫ് ഇവിടെ വന്ന് നിന്ന് ഞാൻ ഈ ട്രസ്റ്റ് വോക്കിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കയറ്റി വിട്ടപ്പോ പോലും യു ആർ ഓക്കെ വിത്ത് ദാറ്റ്. ഞാൻ എല്ലാം ഞാൻ പറഞ്ഞു ട്രൈ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. ഐ ഫീൽ സോറി ഫോർ കാരണം പക്ഷേ എനിക്ക് അവിടെ ചെല്ലുമ്പോ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് എന്തൊക്കെയോ മെന്റൽ ഇഷ്യൂ. എനിക്ക് ചെയ്യാനാണ് ഇൻട്രസ്റ്റ്. പക്ഷെ എന്റെ കൂടെ ഇരിക്കുന്ന എന്റെ എന്റെ പേരിന് പ്രോബ്ലംസ് ഒന്നും വരരുത്. സോ അതുകൊണ്ട് എനിക്ക് കുട്ടീനെ എന്തായാലും കെയർ ചെയ്തേ പറ്റുള്ളൂ. യെസ് 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 ഓൾവേസ് ഓൾവേസ് നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. കാരണം നമ്മുടെ മെന്റൽ ഇഷ്യൂസിനേക്കാളും വലുതല്ല നമുക്ക് മറ്റെന്ത് കാര്യങ്ങളും. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാൻ കഴിയുമെങ്കിൽ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അതല്ല തീരെ പറ്റില്ലെങ്കിൽ മാത്രം okay Gauri, I will give you a last chance. ഇത് ഒരു കമ്പല്ലിംഗ് അല്ല, ഇറ്റ്സ് അപ് ടു യു. ചെയ്യാം ചെയ്യാതിരിക്കാം, പിന്മാറുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല ഇവിടെ. ഓക്കെ, തോറ്റു മാറുന്നു അങ്ങനെ ഒരു അർത്ഥമൊന്നും ഇവിടെ ഇല്ല. ബട്ട് സ്റ്റിൽ എനിക്ക് അങ്ങനെ ചെയ്തില്ലെന്നും പറഞ്ഞ് എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഒന്നും ഇല്ല. ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ ഗെയിം. അല്ലാതെ എനിക്ക് അങ്ങനെ അയ്യോ ഞാൻ ചെയ്തില്ലല്ലോ അങ്ങനെ. Let me say, let's just conclude it. What's your decision? Are you going to do or not? Only just on poi nokkan pattunnillengil I will come back. I'm not compelling you. Njan ningale oru kuliyilekku thalli viduvallo. Okay, njan ningale njan maranjondu mathram cheyano nu njan parayilla. Okay, please oru thavana because Caroline bhayangara courageous aayittulla girl aanu. Avukku endonu onnu just onnu poi nokkan pattillengil njan thirichu varu. Definitely. So Gauri, chill, കുഴപ്പമില്ല. ഇറ്റ് ഹാപ്പൻസ്. നമ്മുടെ നമ്മുടെ ഹെൽത്തിനെ നമ്മുടെ മെന്റൽ സ്റ്റെബിലിറ്റിനെയും ചോദ്യം ചെയ്തുകൊണ്ട് ഒന്നും ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വിഷമിക്കണ്ട. ഓക്കെ, വിഷമില്ല. പക്ഷെ കരളിന്റെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. അവള് ഭയങ്കര ഇൻട്രസ്റ്റ് നിൽക്കുവായിരുന്നു. ഞാൻ ആദ്യം മുതലേ കരളിനോട് പറയുന്നുണ്ട് ഞാൻ ക്വിറ്റ് ചെയ്യുമായിരിക്കും, ഞാൻ ട്രൈ ചെയ്യും, അവിടെ വരെ ഞാൻ വരും. പക്ഷെ എനിക്ക് ഈ ഒരു ഇഷ്യൂ കൊച്ചിലെ മുതൽ എനിക്ക് ആ പ്രശ്നമുണ്ട്. ഞാൻ ഇത് മാറുമെന്ന് വിചാരിച്ചു, പക്ഷെ എനിക്ക് അവിടെ ചെല്ലുമ്പോ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എന്റെ അമ്മയ്ക്ക് ഒരു വാപ്പ് കൊടുത്തായിരുന്നു, പറ്റാത്ത കാര്യം ചെയ്യത്തില്ല, അത് ഞാൻ പാലിച്ചു. എനിക്ക് വിഷമമൊന്നും, എനിക്ക് എന്റെ എനിക്ക് എനിക്ക് ചെയ്യണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് എന്റെ പേരന്റെ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഭയങ്കര ഡെഫിനറ്റ്ലി എനിക്ക് ആഗ്രഹമുണ്ട്. സോ ഗൗരി, താങ്ക് യു സോ മച്ച്. ഗൗരി പിന്മാറി, ബട്ട് വിഷമിക്കണ്ട, ഇറ്റ്സ് ഓക്കെ. അൺഫോർച്ചുനേറ്റ്ലി മറുകര എത്തിയില്ല, ബട്ട് അതൊരു പ്രോബ്ലം അല്ല, ബിക്കോസ് ഇതൊരു അത്രയും റിസ്ക് ഉള്ള ഒരു ഗെയിമാണ്. റിസ്ക് മാത്രമല്ല, ഇത് ചെയ്യാൻ വരുമ്പോൾ അറിയാം അതിന്റെ ടെൻഷൻ എന്താണെന്നും അത് എങ്ങനെ ചെയ്യുമെന്നുള്ളത്. ഒരു കാലെടുത്ത് വെക്കാൻ തന്നെ ഒരുപാട് ആളുകൾ പേടിക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ അതിഗംഭീരമായി വളരെ കോൺഫിഡൻ്റോട് കൂടെ ഒരുപാട് പേർക്ക് ഊർജം പകരത്തക്ക രീതിയിൽ നിങ്ങൾ എല്ലാവരും ഈ ടാസ്ക് ചെയ്തു. സോ നിങ്ങൾ വലിയ വലിയ ഒരു കൈയടി അറിയിക്കുന്നു. Each and everyone.
സ്റ്റിൽ എന്നാലും ഒരു വിജയെ പ്രഖ്യാപിക്കേണ്ടത് കൊണ്ട് ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുള്ള ടീമായിരിക്കും വിന്നർ. സോ മേഘ ആൻഡ് റനീഷ നന്നായി ചെയ്തു, അമൃത ആൻഡ് അമൃത നിങ്ങളും നന്നായി ചെയ്തു, എവ്രിവൺ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും ചെയ്തു. ബട്ട് സ്റ്റിൽ നിങ്ങളെക്കാളൊക്കെ ഒരു പടി കൂടുതൽ ചെയ്തിരിക്കുന്നത് ശില്പ ആൻഡ് ധന്യയാണ്. കൺഗ്രാജുലേഷൻസ് ശില്പ ആൻഡ് ധന്യ. നിങ്ങൾക്ക് 10 പോയിന്റ് ആണ് ഈ ടാസ്കിന് ലഭിച്ചിരിക്കുന്നത്. അമൃത ആൻഡ് അമൃത, യു ഗോട്ട് 5 points. എനിക്ക് ഭയങ്കര പേരുടെ സംഭവമാണ്, എനിക്ക് സ്വിമ്മിങ് അറിയത്തില്ല, അറിയാം. അപ്പം പോകുമ്പോ ആദ്യം വേറൊരാള് പോയി കണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അല്ലെ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നുള്ളത്. ഐ നോ ഇത് എക്സാം അല്ല, നമ്മള് നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്യാനായിട്ട്, എങ്കിലും നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ആദ്യം വേറൊരാള് പോവുകയാണെങ്കിൽ അവര് കടന്നൊരു മാർക്ക് ഉണ്ടല്ലോ, അത് നമുക്ക് ടാർഗറ്റ് ആയിരിക്കും. ഇത് നമുക്ക് കടന്ന നമ്മൾ ചിലപ്പോ വിൻ ചെയ്യും എന്നുള്ളത്. പക്ഷെ ഇത് നമുക്ക് അങ്ങനെ പറ്റിയില്ല, അങ്ങനെ പറ്റിയില്ല. അതാണ് വിഷമം. ഇപ്പൊ നിങ്ങൾ ആദ്യം പോയത് കൊണ്ട് നിങ്ങളുടെ പിന്നിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ബാക്കി 4 ടീമിനും നിങ്ങൾ ഒരു മാർക്ക് സെറ്റ് ചെയ്തില്ല, അവർക്കൊരു പ്രചോദനമില്ല. സോ ഇത് പോസിറ്റീവായിട്ട് ചിന്തിക്കും അല്ലെ. നിങ്ങളിപ്പോ ഒരു എക്സാമ്പിളായി. സോ ഒരു ഗെയിമിൽ ആദ്യം പോകുന്നത്, അവസാനം പോകുന്നത്, രണ്ടാമത് പോകുന്നത്, ഇതിലൊന്നും ഒരു കാര്യമില്ല. ആദ്യം ചെയ്യുന്നവനെ ഏറ്റവും കൂടുതൽ വിലയുള്ളൂ. നിങ്ങൾക്ക് ആ ഒരു 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 ചാൻസ് കിട്ടി, റൈറ്റ്? ഇതിന് നന്നായിട്ട് കൊടുക്കും. എല്ലാവർക്കും ആദ്യം ചെയ്യാനുള്ള അവസരം കിട്ടും അല്ലേ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടും, കിട്ടിയില്ലെങ്കിൽ ഞാൻ തരും. റെഡി? പണിയാണോ തരുന്നത്? സോ ഓൾ ദ വെരി ബെസ്റ്റ്. സോ ശില്പ ആൻഡ് ധന്യ 10 points ആൻഡ് അമൃത ആൻഡ് അമൃത 5 points, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. ആൻഡ് ഓഫ് കോഴ്സ് ബാക്കി 3 ടീമിനും ശില്പ, സോറി റനീഷ ടീമിന് 0, ആൻഡ് ഓഫ് കോഴ്സ് അങ്കിത ടീമിന് 0, ആൻഡ് കേരളീയൻ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളുടെ ടീമിനും 0 ആണ്. നെക്സ്റ്റ് ടൈമിൽ നമുക്ക് പിടിക്കാം.